ടു ടു ഈസി ലേണിംഗ് ടിപ്സ് എ സെഡ് വർക്ക്ഷീറ്റ് നമുക്ക് ചെയ്യാം താഴെ കാണുന്ന ചരിത്ര സ്മാരകം ഏതാണ് ഹഗിയ സോഫിയ എന്താണ് മാനവികിത മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികിത എന്ന് പറയുന്നത് കോർച്ചാടി നോപ്പിളിന്റെ ഇപ്പോഴത്തെ പേരെന്താണ് ഇസ്താബോൾ മധ്യകാല യൂറോപ്പിൽ ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന നഗരം കോൺസ്റ്റാനിനോപ്പിൾ തുർക്കികൾ കോൺസ്റ്റാനിനോപ്പൽ പിടിച്ചടക്കിയ വർഷം ഏത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് പുരാതന ഗ്രീക്ക് റോമ സാമ്രാജ്യത്തിലെ പൈതൃകം പേറുന്ന രാജ്യം ഇറ്റലി നവോത്ഥാന പ്രക്രിയ ഇറ്റലിയിൽ ആരംഭിച്ചത് എന്ന് പതിമൂന്നാം നൂറ്റാണ്ടിൽ ലോക ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമുണ്ടായിരുന്ന കോൺസ്റ്റാൻറ്റിനോപ്പലിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് പറയുന്നവയിൽ ഏതാണ് വിനോദസഞ്ചാര കേന്ദ്രം മധ്യകാലഘട്ടത്തിൽ കലാസാഹിത്യം ചരിത്രം എന്നിവ രചിക്കപ്പെട്ട പണ്ഡിത ഭാഷ താഴെ ഏതാണ് ലാറ്റിൻ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് വിളിക്കുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു പണ്ഡിതന്മാരുടെയും ആമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു ഏഷ്യ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു സെന്റേഴ്സ് ഓഫ് നോളജ് അബോഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് എ ട്രഷർ ട്രോ ഓഫ് സ്കോളർലി ടെക്സ്റ്റേഴ്സ് ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ സമീപ പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്തു നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമോ സാമ്രാജ്യം തകർന്നു ഏതെല്ലാം ഭൂഗടങ്ങൾക്കിടയിലാണ് കോൺസ്റ്റാൻറ്റിനോപ്പൾ സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പ് ആൻഡ് ഏഷ്യ ഇന്ന് കോൺസ്റ്റാൻറ്റിനോപ്പൾ ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ് തുർക്കിയുടെ ഹഗ്യ പ്രാധാന്യം എന്ത് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് ഹഗിയ സോഫിയ തുർക്കിയിലെ ഇസ്താബൂളിൽ സ്ഥിതി ചെയ്യുന്നു എ ഡി ആറാം നൂറ്റാണ്ടിലാണ് ഇത് പണി പണികഴിപ്പിച്ചത് മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകമായ ഈ സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മുതൽ തുർക്കിയിലെ ചരിത്ര സ്മാരകമായി സംരക്ഷിക്കപ്പെടുന്നു അപ്പം നമുക്ക് എടുത്ത പാഠഭാഗവുമായിട്ട് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം എന്തെല്ലാമായിരുന്നു കോൺസ്റ്റാൻറ്റോപ്പളിൻ്റെ സവിശേഷതകളെന്നും അതുപോലെ തന്നെ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റോപ്പൽ കീഴടക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പദസൂര്യനാണ് നമുക്ക് പൂർത്തിയാക്കാനുള്ളത് അടുത്തതായിട്ട് മധ്യകാലഘട്ടത്തിൻ്റെ സവിശേഷതകളും പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ഉണ്ടായ മാറ്റങ്ങളുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നവോത്ഥാനം സവിശേഷതകൾ ഉൾപ്പെടുത്തി പദചക്രം പൂർത്തിയാക്കുക അതിൻ്റെ ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട് വർക്ക്ഷീറ്റ് മാത്രമായി ബന്ധപ്പെട്ട വീഡിയോ ആണിത് ഇതിൻ്റെ ചാപ്റ്റർ വൈസ് വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് കാണാത്തവർ കണ്ടു നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ ഓൾ